എല്ലാവർക്കും പുതിയൊരിടത്തിലേക്ക് സ്വാഗതം. RRC റെയിൽവേ റിക്രൂട്ട്മെൻറ് സെല്ല് വഴി ഈസ്റ്റേൺ റെയിൽവേയിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ, അപ്രന്റിസിപ്പ് ട്രെയിനിങ്ങിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഇതാ റിലീസായിരിക്കുകയാണ്. ഒഫീഷ്യലായിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ കാണുന്നത്. ഫ്രണ്ട്സ്, ഇതിൻ്റെ ഓൺലൈൻ അപ്ലിക്കേഷൻ തുടങ്ങിയിട്ടില്ല. 27/9/2023 മുതൽ 26/10 വരെ അപ്ലൈ ചെയ്യാം. ഒക്ടോബർ 26 വരെ സമയമുണ്ട്. അപ്പോൾ 27 സെപ്റ്റംബർ, ഈ മാസം 27-ാം തീയതിയാണ് ഇതിൻ്റെ അപേക്ഷ തുടങ്ങുള്ളൂ. ആദ്യമേ ശ്രദ്ധിക്കുക, ഇതൊരു അപ്രന്റിസിപ്പ് നോട്ടിഫിക്കേഷൻ, സ്ഥിര ജോലിയല്ല, ഒരു ട്രെയിനിങ് നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്യാം. അതിന് മുന്നേ നിങ്ങൾ എന്തായാലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും വയ്ക്കുക. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഫോർ എൻഗേജ്മെൻറ്റ് ഓഫ് ആക്ട് അപ്രന്റിസിപ്പ് ഫോർ ട്രെയിനിങ് സ്ലോട്ട് ഇൻ ഈസ്റ്റേൺ റെയിൽവേ യൂണിറ്റ്, ഈസ്റ്റേൺ റെയിൽവേയിലേക്കുള്ള അപ്രന്റിസിപ്പ് നോട്ടിഫിക്കേഷൻ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഹൗറ ഡിവിഷൻ, ഒരുപാട് ഡിവിഷൻ വന്നിട്ടുണ്ട്. ഹൗറ ഡിവിഷനിലേക്ക് മൊത്തം 659 വാക്കൻസി, ലില്ല വർക്ക്ഷോപ്പിലേക്ക് 612, സിൽദ ഡിവിഷനിലേക്ക് 440, കാഞ്ചിപ്പാറ വർക്ക്ഷോപ്പിലേക്ക് 187, മാലദ ഡിവിഷൻ 138, അസൻസോൾ ഡിവിഷൻ 412, ജമൽപൂർ വർക്ക്ഷോപ്പിലേക്ക് 667. അങ്ങനെ മൊത്തം 3115 അപ്രന്റിസിപ്പ് ഒഴിവുകളാണിപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ഡിവിഷനിലേക്ക് വാക്കൻസികൾ വന്നിട്ടുണ്ട്. ട്രേഡ് വൈസ് വാക്കൻസിയും കാര്യങ്ങളാണ് കാണുന്നത്. നോട്ടിഫിക്കേഷൻ നിങ്ങൾ എന്തായാലും റീഡ് ചെയ്ത് വയ്ക്കാം. പിന്നെ ഇതിൻ്റെ ഏജ് ലിമിറ്റ് ഇവിടെ കാണാം, 15 മുതൽ 24 ആണ്. 15 മുതൽ 24 UR-നാണ്. പിന്നെ SC ST-കാർക്ക് 5 വർഷവും OBC-കാർക്ക് 3 വർഷവും വയസ്സിന് ഇളവും കിട്ടും. ഇപ്പോൾ 15 മുതൽ 24 UR-ന്. പിന്നെ വരുന്നത് ക്വാളിഫിക്കേഷൻ, ഇവിടെ കാണാം, 10-ാം ക്ലാസ് നിങ്ങൾ പാസ്സായിരിക്കുക, 50% മാർക്കോടുകൂടി പാസ്സാവുക. പിന്നെ NTC സർട്ടിഫിക്കറ്റ്, അതായത് IT സർട്ടിഫിക്കറ്റ് വേണം. NC VTO, SC VTO സർട്ടിഫിക്കറ്റാണ് വേണ്ടത്. 10-ാം ക്ലാസ്സും IT സർട്ടിഫിക്കറ്റ്, ഈ പറയുന്ന ട്രേഡുകളിൽ IT സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ മോഡ് ഓഫ് സെലക്ഷൻ വരുന്നത് ഫിസിക്കൽ ടെസ്റ്റും എക്സാമും ഉണ്ടായിരിക്കില്ല. DV ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ മെറിറ്റ്, അങ്ങനെയാണ് സെലക്ഷൻ പ്രൊസീജിയർ വരുന്നത്. അപ്ലൈ ചെയ്യുമ്പോൾ 100 രൂപ ഫീസ് അടയ്ക്കണം. SC ST വിഭാഗത്തിൽപ്പെട്ടവരും പെൺകുട്ടികളും ഫീസ് അടയ്ക്കണം, ബാക്കി വരുന്നവർ ഫീസ് അടയ്ക്കണം. അപ്പോൾ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് സെല്ല് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലിക്കേഷൻ 27-ാം തീയതി സ്റ്റാർട്ടാവും. സ്റ്റാർട്ടായി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ വഴി നിങ്ങളെ കാര്യം അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ അപ്ലിക്കേഷൻ വീഡിയോയും വൈകാതെ വരും. അപ്പോൾ എന്തായാലും നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇങ്ങനൊരു റിക്രൂട്ട്മെൻറ്റ് റെയിൽവേയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്, അത് അറിയിക്കാനാണ് ഈ ഒരു വീഡിയോ ഇട്ട് വന്നത്. പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇപ്പോൾ തന്നെ വീഡിയോ അയച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.